പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹൃദയാരാമിൻ്റെ മനഃശാസ്ത്ര ജാലകത്തിലേക്ക് ഹൃദയപൂർവം സ്വാഗതം. ഈ കൊറോണ കാലത്ത് ഒരു വീട്ടിൽ നടന്ന യഥാർത്ഥ സംഭവം അനുവാദത്തോടെ എന്നതിനേക്കാൾ കൂടുതൽ അവരുടെ ആഗ്രഹത്തോടെ നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുക. ഇലക്ട്രീഷ്യനായ ഒരു ഭർത്താവ്, കുറേ നാളുകൾക്ക് ശേഷം അയാൾക്കൊരു കോള് കിട്ടിയതാണ്. ഒരു വീട്ടിലെ ഫ്രിഡ്ജ് നന്നാക്കാൻ പോകാനായിട്ട് അയാൾ ഇറങ്ങുമ്പോൾ ഭാര്യയുടെ കമാൻഡ്, കസിൻ ആങ്ങളയുടെ കല്യാണത്തിന് പോകാൻ സാരി വേണം, സമ്മാനം വേണം. അയാൾക്കങ്ങ് തരിച്ചു കയറി. ഈ സമയത്ത്, അതും അലമാരിയിൽ ആവശ്യത്തിലേറെ സാരി ഇരിക്കുമ്പോൾ, കയ്യിലാണെങ്കിൽ കാശില്ല, വരുമാന മാർഗങ്ങൾ നിലച്ചു, കുടുംബാവശ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിഴുങ്ങാൻ വരുന്നത് പോലെയാ, മനുഷ്യബന്ധങ്ങളില്ല, പുറത്തേക്ക് ഇറങ്ങത്തില്ലല്ലോ, അടുത്തത് എന്തെന്നറിയില്ല, ഇരന്നാകട്ടെ ശീലവുമില്ല. ഇത്തരം സാഹചര്യം ഒരു കുടുംബനാഥനെ സംബന്ധിച്ച് ഒന്ന് അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാതെ കൊരിച്ചൊരിഞ്ഞു. സമാപന വാചകങ്ങൾ ഭാര്യയുടേതായിരുന്നു. നിങ്ങൾ പോകുന്ന വഴി പോലും മുടിഞ്ഞു പോകത്തേയുള്ളൂ. കാലം പോയതറിയാതെ, കാര്യം തീരെ തിരിയാതെ, തട്ടിയും മുട്ടിയും പൊട്ടിത്തീരണ ചില്ലിൻ സ്വപ്ന കൊട്ടാരം, തട്ടിയും മുട്ടിയും പൊട്ടിത്തീരൻ ചില്ലിൻ സ്വപ്ന കൊട്ടാരം. പതിവില്ലാത്ത ഒരു ബഹളം ആ വീട്ടിൽ ശ്രദ്ധിച്ച അയൽക്കാരി ഭർത്താവ് പോയ ഉടനെ ആ വീട്ടിലേക്ക് കയറി ചെന്നു. തകൃതിയിൽ അവൾ എന്തൊക്കെയോ കെട്ടിപ്പറക്കുക, എവിടേക്കെന്നറിയില്ല, എങ്ങോട്ടേക്കെന്നറിയില്ല. അയൽക്കാരി അവളെ എൻ്റെ അടുക്കലെത്തിച്ചു. അപ്പോഴും ആ വാക്കുകളുടെ പരിപരിപ്പൊന്നും കുറഞ്ഞിട്ടില്ല. പക്ഷേ അതിലേക്കൊന്ന് എത്തി നോക്കിയപ്പോൾ അതിൻ്റെ പിന്നിലുള്ള വേദന, ഭയം, കുറ്റബോധം, നിസ്സഹായാവസ്ഥ, ഇതെല്ലാം ഒന്ന് ചേർത്ത് പിടിച്ചപ്പോൾ അവൾ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് എത്തുന്നത് ഞാൻ കണ്ടു. തന്നെയുമല്ല, തനിക്ക് സംഭവിച്ച വീഴ്ചകളെ, പരാജയങ്ങളെ അംഗീകരിക്കുന്നതും കണ്ടു. എന്നിരുന്നാലും സ്ത്രീ പുരുഷ മനഃശാസ്ത്രത്തിലൂടെ ഒന്ന് കടന്നു പോകേണ്ടതുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവോടെ അതിനുവേണ്ടി തന്നെ മലയാളികൾക്കൊരിക്കലും മറക്കാനാകാത്ത ഒരു താരാട്ടുപാട്ടിലൂടെ ഞങ്ങൾ യാത്രയായി. രംഗം ഉദയവർമ്മ മഹാരാജാവും ചെറുശ്ശേരി മഹാകവിയും ചതുരംഗം കളിക്കുന്നു. അതാ ക്ലൈമാക്സിൽ രാജാവ് തോൽക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു. വിജയം ചെറുശ്ശേരിയിൽ എത്തി നിൽക്കുന്നു. ഈ സംഘർഷം പങ്കിട്ടു നിൽക്കുന്ന രാജ്ഞിക്ക് വിജയത്തിൻ്റെ പൊരുൾ കിട്ടുന്നു. പക്ഷേ പറയത്തില്ല, ആംഗ്യം കാണിക്കത്തില്ല. ഭർത്താവിൻ്റെ വിജയത്തിനായി ത്രസിക്കുന്ന അവളുടെ ഹൃദയം ഇതാ അവൾക്ക് തന്ത്രം ചൊല്ലിക്കൊടുക്കുന്നു. കുഞ്ഞുണർന്നാലെന്ന പോലെ തൊട്ടിലിനടുത്തേക്ക് ഒരോട്ടം, ഒരു താരാട്ട്. മഹാരാജാവിന് പൊരുൾ പെട്ടെന്ന് പിടികിട്ടി. കാലാൾക്കരു പെട്ടെന്ന് നീക്കപ്പെട്ടു. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് വിജയം രാജാവിലേക്ക് തിരിഞ്ഞു. തൻ്റെ വിജയത്തിനൊപ്പം, തൻ്റെ സന്തോഷത്തിനൊപ്പം, തൻ്റെ പ്രതിസന്ധിക്കൊപ്പം നിന്ന ആ ഭാര്യയുടെ ഇടപെടൽ അയാളെ വളരെ സന്തോഷപ്പുളകിതനാക്കി. അതുകൊണ്ട് തന്നെ ആ സംഭവം, ആ ഈണം, ആ താളം ചരിത്രത്തിനൊരിക്കലും മറച്ചു കളയാനാകാത്ത വിധം കൊത്തിവെച്ചു. എങ്ങനെ? ചെറുശ്ശേരിയോട് അതേ താളത്തിൽ, അതേ ഈണത്തിൽ കൃഷ്ണഗാഥ രചിക്കാൻ ആവശ്യപ്പെട്ടു. സത്യത്തിൽ അതൊരു താജ്മഹാളായിരുന്നില്ലേ, അല്ലേ? രാജാവിൻ്റെ മനസ്സിനിത്ര സ്വർണ തിളക്കം കൊടുത്ത മൂന്ന് കാര്യങ്ങൾ: ഒന്ന്, പ്രതിസന്ധിക്കൊപ്പം, വിഷമങ്ങൾക്കൊപ്പം, സങ്കടങ്ങൾക്കൊപ്പം. രണ്ട്, പ്രവർത്തന മേഖലയ്ക്കൊപ്പം, അത് കളികളായാൽ പോലും. മൂന്ന്, വിജയത്തിനൊപ്പം. ആ മനസ്സറിഞ്ഞുകൊണ്ട് ഒപ്പം വയ്ക്കുന്ന ചില സ്റ്റെപ്പുകൾ. സ്ത്രീ പുരുഷ മനഃശാസ്ത്രം പറയുന്നു, ഒരു പുരുഷൻ്റെ ഊർജ സംഭരണിയുടെ താക്കോലെന്ന് പറയുന്നത് അംഗീകാരമാണ്. അവൻ്റെ കഴിവിൻ്റെ, അവൻ്റെ നേട്ടത്തിൻ്റെ, അവൻ്റെ കുതിപ്പിൻ്റെ, അവൻ്റെ കഷ്ടപ്പാടിൻ്റെ ഒക്കെ. ഇതൊക്കെ പണ്ടത്തെ നമ്മുടെ അമ്മമാർക്കും നന്നായിട്ടറിയാമായിരുന്നു. അതുകൊണ്ടല്ലേ അച്ചായൻ്റെ കസേര, അച്ചായൻ്റെ കഷ്ടപ്പാട്, അച്ചായൻ ആദ്യം വിളമ്പപ്പെടുന്ന ചോറ്, ഇങ്ങനെ എന്തെല്ലാം. ഇക്കാലത്ത് വളരെ സ്മാർട്ടായ യുവതികൾ വേറെ വേറെ ഇടപെടലുകളിലൂടെ അത് സാധിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്.
കാലം മാറി, രീതി മാറി, പക്ഷേ താക്കോലിൽ നിന്നും മാറ്റം വന്നിട്ടില്ല. അത് സമർത്ഥമായി പ്രയോഗിക്കുന്നവരാണ് ശരിക്കും ഒരു ഭർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് കടക്കുക. ചെറിയ കാര്യങ്ങൾ പോലും, ഒരു വിധേയത്വ ഭാവം പോലും ഭർത്താവിൻ്റെ ഹൃദയത്തിലേക്കുള്ള നേർവഴിയാണ്. ആ വഴി തിരിച്ചറിയുന്നവരാണ് കൂട്ടിനകത്തെ കൂട്ടുകാരിയാവുക. ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ കട്ടയ്ക്ക് കൂട്ട്. ഈ നാണയത്തിനൊരു മറുപുറമുണ്ട്. അന്ന് ആ സ്വർണം കൊണ്ടുപോയി വിറ്റിട്ടല്ലേ, വീട്ടുകാരെ കുറേ ഊട്ടിയതല്ലേ, ഇന്ന് ആരും ഇല്ലല്ലോ, അവിടെ ഒരു അച്ഛനിരിപ്പുണ്ടല്ലോ, പോയി പറ ഒരു പൊട്ടം പ്രമാണി എന്നൊക്കെയുള്ള പ്രയോഗങ്ങളിൽ അത് വലിയ അപകടങ്ങളാണ്. ഇപ്പോൾ സ്ത്രീകളുടെ മനസ്സ് പറയുന്നുണ്ടാവും ഇതൊക്കെ സ്ത്രീകൾക്കും വേണ്ടേ എന്ന്. വേണം. അതല്ലേ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത്? അവളുടെ ഹൃദയത്തിലേക്ക് കടക്കാനുള്ള ഏറ്റവും നല്ല താക്കോൽ സുരക്ഷിതത്വം, മനസ്സിൻ്റെ, ശരീരത്തിൻ്റെ, കുടുംബത്തിൻ്റെ. പക്ഷേ ഒരു പുരുഷനെ സംബന്ധിച്ച് അത് അംഗീകാരമാണ്. അതെങ്ങനെയാണ്? ഒപ്പം നിർത്തണ്ടേ? കൂടെ നിർത്തണ്ടേ? കാര്യങ്ങൾ അറിയിക്കണ്ടേ എന്നുള്ളത് സ്ത്രീകളുടെ പരാതിയാണ്. പക്ഷേ സഹോദരികളെ, ഞാനൊരു കാര്യം പറയട്ടെ, ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവൾ ഹൃദയ കേന്ദ്രീകൃതമായിരിക്കുന്നത്, ഹാർട്ട് ഓറിയൻറ്റഡായിരിക്കുന്നത് മക്കളും ഭർത്താവും ഒന്നും പറയാതെ തന്നെ കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്യാനാണ്. അവൾക്ക് കിട്ടിയിരിക്കുന്ന വലിയ സമ്പത്താണ് ഹൃദയത്തിൻ്റെ ഇൻസൈറ്റ്. അപ്പോൾ അതുകൊണ്ട് പരാതിയും പരിഭവവും പൊറുപുറുക്കലുമൊക്കെ ആയിട്ട് ആ സിദ്ധി നഷ്ടപ്പെടുത്തി കളയാതെ അത് കണ്ടറിഞ്ഞ് അടുത്താൽ അടുപ്പിക്കാത്തടത്തു പോലും അവൾക്ക് എത്താനാകുമെന്നുള്ളത് വലിയ സത്യമാണ്. അങ്ങനെ ആഗ്രഹിക്കുമ്പോഴും പരാജയപ്പെടുന്നുണ്ടെങ്കിൽ എവിടെയോ വഴിതെറ്റി. ഒരന്വേഷകയാവുക, തിരിച്ചുപോക്ക് നടത്തുക. ചിലപ്പോൾ ഭർത്താവ് ഒരുപാട് മുറിവേറ്റതായിരിക്കും, മരുന്നും നിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് വെല്ലുവിളിച്ച് കൊതിപ്പിച്ച് ഞാൻ അവളെ യാത്രയാക്കി. പിന്നെ ആ വീട്ടിൽ കണ്ട ഒരു സീൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കട്ടെ. ആ കത്തിനകത്ത് മൂന്ന് കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഭർത്താവിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ പ്രതികരിച്ചു പോയതിൻ്റെ മാപ്പ്. രണ്ട്, ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തനിക്കും വീട്ടിൽ ഒരുപാട് കാര്യങ്ങളിൽ പങ്കുചേരാനാകുമെന്നുള്ള അവളുടെ ഒരു കണ്ടെത്തൽ. അതിനകത്തുൾപ്പെടുന്നു ആങ്ങളുടെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടുള്ള സാരിയും സമ്മാനവും ഒക്കെ വീട്ടിൽ തന്നെ കണ്ടെത്തിയത്. മൂന്ന്, എപ്പോഴെങ്കിലും ഇതുപോലൊക്കെ പ്രതികരിച്ചാൽ എന്നെ ഒന്ന് ചേർത്ത് നിർത്തുമോ എന്നുള്ള ഒരു അപേക്ഷയും. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ആ കണ്ണുകൾ ഇനിയും കൂട്ടിമുട്ടിയിട്ടില്ല. അത് കൂട്ടിമുട്ടുമ്പോൾ അയാളുടെ ഹൃദയത്തിൽ നിന്ന് ഇതിന് സമാനമായ ഒരു കവിതയങ്ങ് ചൊരിഞ്ഞു പോകില്ലേ? എൻ്റെ മനസ്സിനകത്തെനിക്കൊത്തിരി ഇഷ്ടം തരുന്നൊരു പെണ്ണ്, അവൾ എൻ്റെ മനസ്സിലെ പൊന്ന്, ഏഴു വർണ്ണങ്ങൾ വിരിച്ച വിശാല ഹൃദയം തുറന്നവൾ തന്ന്. ഈ കവിത കേൾക്കുമ്പോൾ അവളിലും വിരിയില്ലേ പുത്തൻ പുത്തൻ കവിതകൾ? അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേതു സ്വർഗം വിളിച്ചാലും, അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്കേതു സ്വർഗം വിളിച്ചാലും.